ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മലയാളീസ് ബ്ലോഗ്. ഇന്ന് വൈകുന്നേരം ഇവിടെ വന്നപ്പോഴാണ് ഞാനത് കേൾക്കണത്, നീ ആരാണ്, നിനക്ക് എന്തൊരു വേണമെന്ന്. ഞാൻ പറഞ്ഞ് എനിക്കൊരു ബീഫ് ഷവർമ വേണമെന്ന്. അപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ്, ഇവിടെ നിനക്ക് തരാം ബീഫ് ഷവർമ ഇല്ല, വേണമെങ്കിൽ ചിക്കൻ ഷവർമ തരാമെന്ന്. ഞാൻ ഓടിയാൽ എവിടം വരെ ഓടുമെന്ന് അങ്ങേർക്ക് അറിയാവുന്നതുകൊണ്ട് പിറകെ നിന്ന് വിളിച്ച് ഞാൻ രണ്ട് ചിക്കൻ ഷവർമയും പറഞ്ഞു. ഞാനിന്ന് നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം കോട്ടൻ ഹിൽ സ്കൂളിൻ്റെ അടുത്തുള്ള അർബൻ ഗ്രിൽസ് അല്ലെങ്കിൽ അർബൻ വൈബ്സ് എന്ന് പറഞ്ഞ ഒരു ചലിക്കുന്ന ഷവർമ കടയിലാണ്. ഇവിടെ നമ്മൾ ഒരു തവണ വന്നിട്ടുണ്ട്, അന്ന് ബീഫ് ഷവർമയുടെ ബ്ലോഗാണ് ചെയ്തത്. അപ്പം ഇവിടുത്തെ പ്രത്യേകതകൾ എന്തെന്ന് വെച്ചാൽ, റുമാലി റൊട്ടിയിലാണ് ഷവർമ ഉണ്ടാക്കുന്നത്. അപ്പം ഇവിടുത്തെ പരിപാടി എങ്ങനെയെന്ന് വെച്ചാൽ, നല്ല അടിപൊളി റുമാലി റൊട്ടി എടുത്തതിന് ശേഷം നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനൊക്കെ അതിൻ്റെ പുറത്തോട്ട് വെക്കും. അതിനുശേഷം കുറച്ച് വെജിറ്റബിൾസ്, നമ്മുടെ ക്യാപ്സിക്കം, ക്യാബേജ് എന്നുവേണ്ട കുറച്ച് വെജിറ്റബിൾസും വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ്. തീർന്നില്ല, പിന്നെയാണ് ചീസിൻ്റെ വരവ്. ചീസ് വന്നു കഴിഞ്ഞാൽ പിന്നെന്തായിരിക്കും? അത് തന്നെ, അവരുടേതായ രീതിയിലുള്ള കുറച്ച് സോസുകളുണ്ട്. അതിൽ ഒരെണ്ണം അത് സീക്രട്ട് റെസിപ്പി സോസാണ്, അത് ആർക്കും അവർ പറഞ്ഞു കൊടുക്കുന്നതല്ല. അപ്പം ഏകദേശം മൂന്ന് വിധത്തിലുള്ള സോസുകളും മുകളിലോട്ട് ഒഴിക്കും. അതിനുശേഷം ആർക്കും ഒരു ശല്യമാവാത്ത രീതിയിൽ അതിനെ ഇങ്ങ് പതിയെ മടക്കണം. മടക്കണം എന്ന് പറയുമ്പോൾ നല്ല റോളായിട്ട് മടക്കണം, അപ്പം തന്നെ ഒരു ഹെവി ക്വാണ്ടിറ്റി ആവും. അതിനുശേഷം ആ അടുത്തുള്ള ഒരു കല്ലുണ്ട്, ആ കല്ലിലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കും. അതോടൊപ്പം കുറച്ച് വെയിറ്റ് ചെയ്യണം. ആ ചീസൊക്കെ മെൽറ്റ് ആയതിന് ശേഷം അവർ നല്ല രീതിയിൽ അത് പാക്ക് ചെയ്തിങ്ങി തരും. അപ്പം നോമ്പാണ്, നോമ്പ് തുറന്നതിന് ശേഷം കഴിക്കാനായിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബെല്ലൈക്കൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോസ് നിങ്ങളെ തേടി നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും.